പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി ഉത്തരവിൽ അയൽ സംസ്ഥാനങ്ങളുടെ നിലപാടും കേരളത്തിന് നിർണായകമാകും. തമിഴ്നാടും കർണാടകയും പരിസ്ഥിതി ലോല മേഖലയുടെ ദൂരപരിധി വർദ്ധിപ്പിച്ചാൽ കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് ആശങ്ക. വിഷയത്തിൽ ഇടപെടുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. കർണാടകവും തമിഴ്നാടും അവർ നൽകിയ പ്രപ്പോസലിൽ 0 മുതൽ 3 വരെയും 0 മുതൽ 8 വരെയും കിലോമീറ്റർ ചുറ്റളവിൽ എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശമാണുള്ളത്. ആ നിലപാട് കേരളത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന നിലപാടാണ് എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കേരള അതിർത്തിക്ക് സമീപം കർണാടകയിൽ 3ഉം തമിഴ്നാട്ടിൽ 4ഉം വന്യജീവി സങ്കേതങ്ങൾ, ഇവയ്ക്ക് ചുറ്റുമുള്ള പരിസ്ഥിതി ലോല മേഖല കേരളത്തിനും ബാധകമാകുമോ എന്നതാണ് ആശങ്ക. അയൽ സംസ്ഥാനങ്ങൾ പരിസ്ഥിതി ലോല മേഖലയുടെ ദൂരപരിധി വർദ്ധിപ്പിച്ചാൽ കേരള അതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങളിലും നിയന്ത്രണങ്ങൾ വന്നേക്കും. കേരളത്തിൻ്റെ നിലപാടിന് എതിരാണിത്. മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കി നീങ്ങണമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ 24നോട്. തമിഴ്നാടിനും കർണാടകത്തിനും ഒരേപോലെയല്ല, അതേപോലെ കേരളത്തിനും വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കണമെന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക. സുപ്രീം കോടതി ഉത്തരവിൽ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഉടൻ നിർദ്ദേശം നൽകിയേക്കും. അതിനുശേഷം വിഷയത്തിൽ ഉന്നതതല ചർച്ചകളടക്കം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ ആലോചന. ആദിൽ പാലോഡ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.